പട്ടാമ്പിപ്പാലത്തിൻ്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. ഇതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉണ്ടായി. പോലീസ് ലാത്തിവീശി നിരവധി പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. പാലത്തിലെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാലത്തിൻ്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നുവെന്ന് പറഞ്ഞ് മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രവർത്തകർ പ്രകടനവുമായി പാലത്തിലേക്ക് എത്തുകയായിരുന്നു. വളരെ കൃത്യമായി ഏറ്റവും പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വരുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു മാസക്കാലമായി ഈ പാലം ഇനി പണി കഴിപ്പിക്കാൻ വേണ്ടി പോകുന്നവർക്ക് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 30-ാം തീയതി പാലത്തിന്റെ മുകളിലേക്ക് വെള്ളം കയറി ഈ പാലം ഒരു ചൂടിക്കയറ് കെട്ടി ഗതാഗതം നിയന്ത്രിക്കാൻ പോലും പറ്റാതെ ഒരു ചൂടിക്കയറ് പോലും വാങ്ങാൻ പറ്റാത്ത തദ്ദേശ സ്ഥാപനമാണ് ഈ നാട്ടിലുള്ളത് എന്ന് ഏറ്റവും പ്രയാസത്തോട് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡിൽ നിന്ന് മാറാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു. തുടർന്ന് പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളും ഉണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായാണ് വിവരം. നമ്മുടെ പിള്ളേരെ നോക്ക്, നമ്മുടെ പിള്ളേരെ നോക്ക്, പിള്ളേർ കൊണ്ടിരുന്നിട്ടാ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.